വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ നമ്മള് കൊറേ ആയില്ലേ നേരിട്ട് ഇങ്ങനെ കണ്ടിട്ട്. ഒരു മാസത്തിനടുത്ത് വീഡിയോ ഇട്ടില്ലേ? നമ്മള് ലാസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണ് പോയ സങ്കടം പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. നമ്മളെ ഫോൺ മിസ് ആയ വീഡിയോ ലാസ്റ്റ് ആയിട്ട്, പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ ഫോൺ ചെയ്ത്, പിന്നെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഫലങ്ങളില് ചെറിയൊരു സന്തോഷം കൂടി ഉള്ള ഒരു ടൈമിലാണ് വേണങ്ങള് കോഴിക്കോട്ട് പോവാണ്. അപ്പൊ എന്തിനാണ് വെച്ചാല് നമ്മളെ ഫോണ് കിട്ടിയെന്ന് പറഞ്ഞാണ്ട് നല്ലൊരു കോള് വന്നിരുന്നു. നമുക്ക് നല്ല ടൗൺ സ്റ്റേഷനിൽ നല്ലൊരു കോള് വന്നിരുന്നു. ഏകദേശം രാത്രി ഇന്നലെ 7 മണി ഉണ്ടാവും. വിളിച്ചിരുന്നു, നിങ്ങളെ ഫോണ് കിട്ടിയിട്ടുണ്ട്, നാളെ രാവിലെ ഒരു 10 മണിക്ക് അവിടെ എത്തണം പറഞ്ഞുണ്ട്. അപ്പൊ നമ്മള് അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന ടൈമാണ്. ചിലപ്പോ വോയിസ് ഉണ്ടാവും, ചെറിയൊരു കേൾവി ഉണ്ടാവുള്ളൂ. മൈക്കല്ല പറഞ്ഞാൽ ആ ഫോണിന്റെ കൂടെ നമ്മളെ മൈക്കിന്റെ ആ ഒരു ഇതും പോയി. ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്ന ഫോൺ വെച്ചാൽ ഇന്നലെ ഒരു ചെറിയ ഒരു ഫോൺ ലോഞ്ച് ആയി. അപ്പൊ നമ്മള് പുതിയ ഫോണാണ് കേട്ടോ. അപ്പൊ വീഡിയോ എടുത്തോണ്ട് നിക്കണേ ഇന്നലെ ലോഞ്ച് ആയിട്ടുള്ളൂ. അപ്പൊ മലപ്പുറം കോട്ടപ്പടിക്കുള്ള മൈജീന്റെ ഓനാണ് നമുക്ക് എല്ലാ നമ്മളെ ഫോൺ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നത്. നമ്മളാണ് ഫസ്റ്റ് ആവുമ്പോ ഫസ്റ്റ് എടുത്തെന്നാണ് പറയണേ. പിന്നെ കുറെ പേര് വന്നിട്ടോ 10 ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ 7 മണിക്കാണ് ഫോൺ ലോഞ്ച് ആയിട്ട്. ഈ മാസം 15 ലോഞ്ച് ആയത്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മളെ ന്യൂ ഫോൺ ആണ്. ഈ ഒരു ഫോൺ കിട്ടിയത് ഈ സന്തോഷത്തിലാണ്. 7 മണിക്കാണ് നമ്മൾ ഈ ഫോണ് രാത്രി ഇന്നലെ വരാനാണ് പറഞ്ഞിട്ട്. പിന്നെ അവർ പെട്ടെന്ന് വിളിച്ചു 7 മണിക്ക് നമ്മള് ഫോണ് സെയില് സ്റ്റാർട്ട് തുടങ്ങും. നിങ്ങൾ 7 എത്ര പറഞ്ഞു? അപ്പൊ അവർക്ക് മറ്റേ മൊബൈൽ ഷോപ്പ് പോകാൻ വേണ്ടി ഡ്രസ് ചെയ്തപ്പോ വിളിക്കേണ്ട ശേഷം എന്തൊരു സന്തോഷം അറിയോ. നമ്മളിപ്പോ ഇവിടെ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ പോകും? ബൈപ്പാസ് തരേ കോഴിക്കോട് മറ്റേ നമ്മളെ കുണ്ടായിത്തോടോ അത് കഴിഞ്ഞു പോയിപ്പോലെ. ഇപ്പൊ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു തണല് കിട്ടിയപ്പോ അങ്ങനെ കയറി ഇരുന്നാണ്. നല്ല എന്താ പറയാ വണ്ണീനെ കൊച്ചുണ്ടാവും. കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ ഫോൺ എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയോ, ആ ഒരു ടെൻഷനേ ഉള്ളൂ. എങ്ങനെയെന്നൊക്കെ ഇനിയിപ്പൊ അവിടെ പോയാലേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമോ. നമ്മളെ ബീച്ചിലൊരു ഫ്രണ്ട് ഉണ്ട്, അതായത് നമ്മളിപ്പോ ഈ ഫോണ് പോയി പരിചയപ്പെട്ടാ ഉപരിന്നലെ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാം പോയല്ലേ. നമ്മളെ ഫോണ് കിട്ടിയോ ഇവിടെ കിട്ടിയെന്നൊക്കെ പറഞ്ഞേക്കുണ്ടല്ലോ പറഞ്ഞാണ്ട്. അപ്പൊ ഞങ്ങള് പറഞ്ഞ സ്റ്റേഷനെ വിളിച്ചിരുന്നു പറഞ്ഞു. അപ്പൊ കുറെ പേര് ഇതിനായിട്ട് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് അവിടുത്തെ കച്ചവടക്കാര്, നമ്മളെ ബീച്ചിലെ ചെറിയ കച്ചവടക്കാരില്ലേ, ഭയങ്കര സപ്പോർട്ട് ആയിട്ടില്ലേ. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് ഇനി പോലീസ് സ്റ്റേഷൻ നേരെ പോണത് ഇവിടുന്ന്. നമ്മള് ബാക്കിയുള്ള വീഡിയോ കാട്ടിത്തരാം. നമ്മള് കൊറേ രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ബാബു, കൊറേ ടൈം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ടൈം ഒരു ഉച്ച നേരമാവാൻ അത്ര ടൈം ആയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇനി പോയി നോക്കട്ടെ. ഞങ്ങളെ ഫോണ് കൈ കിട്ടി, ഞങ്ങളെ ആ ഒരു കിട്ടിയ സന്തോഷത്തിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് എങ്ങനെ വഴിയെ പോയി നോക്കെ, എന്താണ് ഏതാണെന്ന് നോക്കെ. പിന്നെ ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യലായിട്ടോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ രണ്ടാമതൊന്ന് എടുത്തൊക്കെ കാണിച്ചു തരാം. വേറൊരു വീഡിയോ എടുക്കാം. നമുക്ക് ഫുള്ള് ഫോണിന്റെ ഫുള്ള് ലുക്കും കാര്യങ്ങളൊക്കെ എന്തായാലും പറയേണ്ട ഒരു വീഡിയോ വരുന്നതിന് അയക്കാറും. അപ്പൊ എന്തായാലും നമുക്ക് പോവാട്ടോ. നമ്മളിപ്പോ കോഴിക്കോട് മറ്റേ ടൗൺ സ്റ്റേഷന്റെ മുന്നിലാട്ടോ. അങ്ങനെ ഫോൺ കിട്ടി ഗൈസ്, അതിന്റെ സന്തോഷം ഫോൺ കിട്ടിയിട്ടുണ്ട്. ഫോൺ കൈ കിട്ടി, ഒരു കേടും ഇല്ലാട്ടോ. ഫുട്ബോൾ വിളിച്ചിരുന്നു ഞങ്ങൾ പോയ കേട്ട. ബീച്ച് പോയ ആളൊന്ന് കാണണം. നമ്മള് സ്റ്റേഷനെ മുല്ലേ ഭയങ്കര അടിപൊളി പോലീസുകാരോ, ഒക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവര് പറയണത് ഫോണൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ നല്ല ഇവിടെ നല്ല കോഴിക്കോട് പോകാൻ നല്ല മിസ്സിംഗ് നടക്കുന്നുണ്ട്. അത്ഭുതാണെന്ന് പറഞ്ഞവര് നമ്മളിങ്ങനെ നമ്മള് പെട്ടെന്ന് പരീക്ഷകള് പാഞ്ഞു വെയിലുണ്ട്. മാത്രം ഇതിന്റെ മുടിയൊക്കെ പാടി ഏതോ മൈലേക്കണ്. ഹെൽമെറ്റ് എന്തായാലും ബീച്ചിൽ പോയേക്കാം ഗൈസ്, ഫോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ പോയി റിലാക്സ് ആയിട്ട് വർത്താനം പറയാം. എന്തായാലും സ്റ്റേഷന് മുന്നിലാണ് ഇപ്പൊ.
എന്തായാലും നമുക്ക് പോലെ പോകുന്ന ഫോട്ടോ തന്നിട്ടുള്ളത്, വീഡിയോ എടുത്തില്ല, ഫോട്ടോ നമ്മളിങ്ങനെ ആഡ് ചെയ്യാ സ്ക്രീനിൽ. എന്തായാലും നമുക്ക് ബീച്ചിക്ക് ഇനി പോയിട്ട് ആളൊക്കെ ഒന്ന് കണ്ടോ കാട്ടാ. നമ്മളിത് ആ ബീച്ചിലാണുള്ളത്, ഒരു തണലപ്പ് ഇങ്ങനെ കയറി ഇരിക്കുകയാണ്, നല്ല വെയിലാണ് കേട്ടോ. അപ്പൊ ഇനി അപ്പൊ നമ്മള് നമുക്ക് ഫോണൊക്കെ കൈ കിട്ടിയ ആളെ ഒന്ന് വിളിച്ചോട്ടെ. യാത്രയുടെ പേര് സ്റ്റേഷൻ നമ്പർ തന്നിട്ടുണ്ട്. ഏതൊരു കടക്കാരാന്ന് പറഞ്ഞ, അപ്പൊ ഏതോ നമുക്ക് അറിയാം, വിളിച്ചോട്ടെ അല്ലേ. ആളെ വിളിച്ചോക്കട്ടെ. ഞങ്ങൾ ഇപ്പോൾ വന്ന് നിൽക്കുന്ന നിൽപ്പാണ്. ഇപ്പൊ ഏത് ഭാഗത്താണെന്ന് അറിയില്ല. ഏകദേശം നമ്മളെ ഫോണ് പോയതാണ്ട് ഔഡിയോ ഉണ്ടോ, ആ ഒരു അതുണ്ടോ, ആ ഒരു ഭാഗത്തു നിന്നാണ് ഫോണ് പോയത്. അപ്പൊ അതായത് അതിന്റെ രണ്ടടി ഇപ്പുറത്താണ് നമ്മൾ വെച്ചത്. ആളെ ഒന്ന് വിളിച്ചോക്കാം. അപ്പൊ അതാ ആളെ വിളിച്ചോണ്ട് നിൽക്കാണ്. എന്തായാലും കാണാം, നമുക്ക് നേരിട്ട് കാണാം. കാണാൻ ഇവിടുന്നാണ് തോന്നുന്നത് ഫോൺ പോയത്, അല്ല കിട്ടിയത്. ഞാൻ വിചാരിച്ചു വിളിക്കും, ഫോൺ ചാർജ് ഇല്ല. ഞാൻ വീട്ടിൽ ബസ്സിന്റെ വണ്ടി ചാർജ് ചെയ്ത് വെക്കും. ഞാൻ പെട്ടെന്ന് ആരും വിളിക്കുകയാണെങ്കിലും ചോദിച്ചു വണ്ടി ചാർജ് ചെയ്ത്. നമ്മള് ആ ആളാണ് നമുക്ക് ഫോണ് സ്റ്റേഷനിൽ കൊടുത്തത് കേട്ടാ. പിന്നെ ഉൽക്കിവിടെ പന്തടിച്ചപ്പോ കിട്ടിയെന്നു പറഞ്ഞല്ലേ. ഒന്നാമത് നമ്മള് പോയ രാത്രി ടൈമിൽ ചാർജ് കുറച്ച് കമ്മിയാണ്, നമ്മള് വേഗം എടുത്തുകൊണ്ട് നിക്കല്ലോ. പിന്നെ വന്തിന്റെ ശേഷം പിന്നെ നമ്മള് കുറച്ചു നേരം ഒരു 10 ഫോൺ വേണ്ടിട്ടുണ്ടോ, പിന്നെ ഫോൺ ഓഫ് ആയില്ലേ. ഏതായാലും കിട്ടിയ അല്ലംതുല്ല, പഠിച്ചവനെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഫോൺ കിട്ടിയാ തരാനൊന്നും കിട്ടിയെന്നറിയില്ലാന്ന് ഒരിക്കലും കിട്ടൂലെ പ്രതീക്ഷയായിരുന്നു. അങ്ങനെയാണ് ഈ പുതിയ ഫോൺ എടുക്കാനേ കാരണം. അപ്പൊ എന്തായാലും ഗൈസ് ഇനി നമ്മളെ വീട്ടില് കട്ടൊക്കെ ഉണ്ടാവും, കാരണം മുറുക്കി പിടിക്കണം. അപ്പൊ നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷനും കാര്യമൊക്കെ വരാൻ പോകുന്നുണ്ടല്ലേ. അപ്പൊ അതൊക്കെ നമ്മള് എന്തായാലും അതിന്റെ അപ്ഡേറ്റ് ഒക്കെ തരാം. അപ്പൊ ഏതായാലും എന്തൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ നമുക്ക് കുറച്ചു നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്യാണ്ട് അതൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു വീട്ടിലെത്തുന്ന ഒരു വ്ളോഗ് ഇതിലുണ്ടാവൂട്ട. അപ്പൊ നമ്മള് ബീച്ചിക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് കാണാം, ആ ഒരു സന്തോഷത്തില് നല്ല വെയിലും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതേമായി ഞാനും ബാബും കൂടി ഫോണ് പോയി എന്ന് പറഞ്ഞാണ്ട് ബീച്ച് വരുന്ന വന്ന ടൈമില് ഞാനിങ്ങനെ ഉള്ളില് വിചാരിച്ചിരുന്നു ഫോൺ കിട്ടുകയാണെങ്കിൽ പള്ള നിറച്ച് ഉപ്പിലിട്ടതും കടക്കൊക്കെ മുഖം കോലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ബീച്ചിലിങ്ങനെ കണ്ടോണ്ട് നിൽക്കാണ്, ഇനി എന്തെങ്കിലും ഒന്ന് കുറിക്കണം ആ ഒരു സന്തോഷത്തില്. അപ്പോ കുറയ്ക്കണം, നല്ല വെയിലും ഉണ്ട്. അപ്പോ എന്താ പറയാ, വാക്കുകളില്ലേ ഗൈസ്. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. നമുക്ക് ഫോണ് കിട്ടാൻ സപ്പോർട്ട് ചെയ്ത കൊറേ പേരുണ്ട് ഇതിന്റെ ഇടയില്, അവരൊക്കെ ഒന്ന് പോയി കാണണല്ലോ ബാബു. കൊറേ പേരുണ്ട്, നമ്മള് നമ്പറൊക്കെ എല്ലാരും സേവ് ഉണ്ട്, കോണ്ടാക്ട് ചെയ്യും. എല്ലാരും ഒന്ന് പോയി കാണണം എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അല്ല ഒന്ന് അന്ന് നമ്മളെ ഫോൺ പോയ ടൈമിന് നല്ലോണം സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട് ഇവിടെ. കിട്ടി മേ എത്ര, ഇന്നലെ ഞാൻ നിന്ന് ചാടിയായിരുന്നു കിട്ടിന്ന് ഇങ്ങോട്ട് അറിഞ്ഞപ്പോ. ബാബുരൊക്കെ എന്തെയ്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലായിരുന്നു, എന്റെ വീട്ടിലായിരുന്നു. അങ്ങനെ സംഭവം മിസ്സായാൽ പിന്നെ നമുക്ക് ആ ടെൻഷൻ മാറൂല, അത് എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഉള്ളവരൊക്കെ ഒന്ന് ജസ്റ്റ് കമന്റ് കമന്റ് ചെയ്യാൻ എല്ലാരും അങ്ങനെ തന്നെയാണ് കാരണം. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് ഈ വെയിലത്ത് കൂടെ ഒന്ന് ജസ്റ്റ് വാക്കിംഗ് ചെയ്ത് നടക്കാം. അവിടെ നിന്നല്ലേ ബീച്ചില് ഭയങ്കര വെയിലാണ് കേട്ടോ, നട്ടുച്ച നേരാണ് ഗൈസ്. അപ്പൊ ബാബു ഇതാ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ബീച്ചിന്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വത്തക്കില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വന്ന കുറച്ചിപ്പടുത്തേറ്റ് വന്നതൊന്നും ഇതേമാതിരി ആസ്വദിച്ച് തിന്നാൻ പറ്റിയില്ലല്ലോ ബാബു. അപ്പൊ
നമ്മളിപ്പോ ഉള്ളത് ബീച്ചിൽ തന്നെയാണ്, പക്ഷെ നമ്മളെ ആ ഒരു ടോയ്ലറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നു, കാരണം ഇവിടെ മാത്രമേ എത്താണല്ലോ. അവിടെ ഭയങ്കര വെയിലാണ്. പിന്നെ നമ്മളിപ്പോ യാത്രക്കാരെ കണ്ട്, അതേമാതിരി ഇനിയിപ്പോ വേറെ സുഹൃത്തുണ്ട്, പേരും നമ്പർ വിളിച്ചിട്ട് ഫോൺ കിട്ടണില്ല. സുഹൃത്തുക്കളുണ്ടായിരുന്നു, നമ്മള് ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങള് ഒരിക്കലും ഞാൻ പറയും, ഇങ്ങനെ വീണ്ടും പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി എന്തായാലും ഈ ഒരു കോഴിക്കോടേക്ക് വരുമ്പോ ഞങ്ങൾക്ക് ഈ ഒരു കാര്യം ഒരിക്കലും ഓർമ്മയക്കാരം, ഇവിടുന്നാണ് അത് പോയതിലേ കിട്ടിയതിലേ എന്നുള്ളത്. ഒരു ഒരാഴ്ച കരുതി നമുക്ക് കിട്ടും കിട്ടും, പിന്നെ ഇങ്ങനെ കിട്ടൂലെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ പറയണ്ടെങ്കിൽ ഇപ്പൊ കൊറേ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നമുക്കിത് നിർത്താൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് വീഡിയോ ഫോൺ എടുത്തതാണ്. പുതിയ ഫോൺ ഇന്നെന്ന് പറയുന്നത് നമ്മള് രാവിലെ വന്നതാണ്. ഇപ്പൊ ഒന്നാമത് പോകാൻ രാവിലത്തെ ജിമ്മും പോയി, ഇനി വൈകുന്നേരത്തിനെങ്കിലും അങ്ങോട്ട് എത്തണം എന്നുള്ള ആ ഇതിലാണ് മുപ്പറാൻ നിക്കണത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മുതൽ നമ്മള് കട്ടക്ക് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് പവർ ആയിട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യം സപ്പോർട്ട് ചെയ്ത് അതേമാതിരി തന്നെ ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ദിവസം ലോങ് വിട്ട് നിന്നുകൊണ്ട് കുറേ പേര് നമ്മൾ മറന്നിട്ടുണ്ടാവും, ഇനി തിരിച്ചു വരിക. അപ്പൊ എന്തായാലും ഇനി നമ്മൾ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഫുള്ള് പവർ ആയിട്ട് ദിവസം വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതേമാതിരി നമ്മളെ പുതിയ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേണ്ടത് ഇട്ടാ നിങ്ങള് ഇനി കട്ടൊക്കെ കൂടെ ഉണ്ടാവണം, കാരണം നമ്മൾ കുറച്ച് കുറച്ചടങ്ങാറായി നിക്കണ്ടല്ലോ. സത്യം പറയുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഫോൺ പോയപ്പോ വേറെ ഫോൺ എടുക്കാൻ കാരണം വേണം, വേറെ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ട അപ്പൊ പോയി പെട്ടെന്ന് പുതിയ ഫോണ് പൈസ അതൊന്നും അല്ല. സത്യം പറയുകയാണെങ്കിൽ കൊറേ കടബാധ്യതകളാണ്. അപ്പൊ എന്തായാലും അതിനെ നമുക്ക് മാന്താൻ അദ്ദേഹം കിട്ടിയിട്ടില്ല, നമ്മളിങ്ങനെ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മള് വീഡിയോ പൂജാറ്റാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേമാതിരി നമ്മള് ദിൽറുബ സൂര്യ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ആക്കുക. അപ്പൊ എന്തായാലും വൈകാതെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ. അത്രയേ ഉള്ളൂ.